അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്കുദ്ദീൻ ബന്ദാവർ. ഒരു ദിവസം ഭാര്യ വന്നിട്ട് കഴുത്തിന് കുത്തിപ്പിടിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് രണ്ടാമത് കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചു. ഞാനാകെ ഭയന്നു പോയി, കാരണം ഞാനങ്ങനെ രണ്ടാമത് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ രണ്ട് വീഡിയോ ചെയ്തിരുന്നു രണ്ടാമത് കല്യാണം കഴിക്കുന്ന ആളുകളെ കുറിച്ചിട്ട്. അങ്ങനെ ഭാര്യ ഭയങ്കര ചൂടിലാണ്, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ജനസംഖ്യ നിയന്ത്രിക്കാൻ വേണ്ടി നടക്കുകയാണ്, നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിന് രണ്ടാമത് കല്യാണം കഴിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്, അങ്ങനെ ഭയങ്കര സീന്. ഞാൻ നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടെങ്കിലും വിടണില്ല, ഭയങ്കര ദേഷ്യം, എന്തൊക്കെയോ ചെയ്യാനുള്ളതാണ്. അങ്ങനെ ഞാൻ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ സ്വപ്നമാണ്, വെറുമൊരു സ്വപ്നം. അപ്പം അങ്ങനെ ഒരു സ്വപ്നം കാണാൻ കാരണമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു രണ്ടാമത് വിവാഹം കഴിക്കുന്ന സ്ത്രീകൾ ചിലരൊക്കെ സന്തോഷത്തോടു കൂടി വിവാഹം കഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ എൻ്റെ ഭാര്യ വന്ന് ചോദിച്ച്, ഇത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ചിന്ത മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഭാര്യ കോളറിന് കുത്തിപ്പിടിച്ച് രണ്ടെണ്ണം തരാൻ വേണ്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്കുണ്ടോ എന്ന് സംശയിച്ചിട്ട് എന്നോട് ദേഷ്യം പിടിക്കുന്ന ഒരു ഭാര്യയെ ഞാൻ സ്വപ്നം കണ്ടത്. കാരണം അന്ന് ആ വീഡിയോ ഇട്ടപ്പോൾ അതിലെനിക്കൊരു ഒരു കമൻറ്റ് എനിക്ക് വല്ലാതെ എൻ്റെ മനസ്സിൽ കൊണ്ടു. ഫാത്തിമ എന്ന പേരിലുള്ള ഒരു ഐഡിയിൽ നിന്നാണ് ആ കമൻറ്റ് വന്നത്. നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞത് ഒരു ഭാര്യയ്ക്ക് ഇങ്ങനെ തീരെ വയ്യാഞ്ഞിട്ടാണ് ആ ഭാര്യ തൻ്റെ ഭർത്താവിനെ കൊണ്ട് രണ്ടാമതൊരു വിവാഹം കഴിപ്പിക്കാൻ സമ്മതിച്ചത് എന്നായിരുന്നു ആ വീഡിയോയുടെ ഒരു 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 വൽഹാസിൽ അതാണ്, അതിൻ്റെ ഒരു സമ്മറി അതാണ്. അപ്പോൾ ആ ഒരു സ്ത്രീയുടെ കമൻറ്റ് ഇങ്ങനെയാണ്, അവിടെ ആ ഭർത്താവിനാണ് വയ്യാതായതെങ്കിൽ, ഭർത്താവിന് ഒന്നിനും കഴിയാത്തൊരവസ്ഥയായി, ഭർത്താവിന് ഒരു ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെയായാൽ ഒരു ഭാര്യക്ക് ആ ഭർത്താവ് ഉണ്ടായിരിക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ രണ്ടാമതൊരാളെ വിവാഹം കഴിക്കാൻ പറ്റുമോ? സെയിം സംഭവം ഇപ്പുറത്തും സംഭവിക്കാലോ? അപ്പൊ അത് പാടില്ല. അപ്പൊ നേരെ തിരിച്ച് ഭാര്യയ്ക്ക് വയ്യാതാവുമ്പോൾ എങ്ങനെയാണ് മനസ്സാക്ഷിയുള്ള ഒരു ഭർത്താവിന് രണ്ടാമതൊരാളെ വിവാഹം കഴിക്കാൻ കഴിയുന്നത്? ഒരു ഭാര്യ അത് സമ്മതിക്കേണ്ടി വരുന്നതല്ലേ? ആ ഭാര്യയ്ക്ക് മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ട് അത് എന്താ പറയാ, വിഷമത്തോടു കൂടിയുള്ള ഒരു സന്തോഷമല്ലേ? ശരിയാണ്, ഇത്തരത്തിൽ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് വളരെയധികം ചർച്ചകൾ മുൻപും നടന്നിട്ടുണ്ട്. ഒരു സ്ത്രീയും തൻ്റെ ഭർത്താവിനെ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ മഹാഭൂ 99.99% സ്ത്രീകളും അത് ഇഷ്ടപ്പെടില്ല. അത് സത്യസന്ധമായ കാരണം. അപ്പം നിങ്ങൾ ചോദിക്കും ഇസ്ലാമിൽ ബഹുഭാര്യത്തുണ്ടല്ലോ എന്ന്. ഇനി വ്യക്തമായൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഹബീബായ നബിയുടെ പുന്നാര മകളാണ് ഫാത്തിമ ബീവി. ഫാത്തിമ ബീവിയുടെ ഭർത്താവാണ് പ്രിയപ്പെട്ട അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെയും കല്യാണ ശേഷം, വിവാഹം കഴിഞ്ഞ ശേഷം അബൂജഹലിന്റെ മകളുമായിട്ട് ഒരു വിവാഹ അല്ലെങ്കിൽ ഒരു വിവാഹ അന്വേഷണം അലി റളിയല്ലാഹു വന്നു. അതായത് അലി റളിയല്ലാഹു അന്നത്തെ കാലത്തൊക്കെ രണ്ട് ഈ 10 വരെ വിവാഹം കഴിക്കുന്നവരുണ്ട്, 10 വിവാഹം, 5 വിവാഹം, അങ്ങനെ ഈ വിവാഹം 4 വരെ പാടുള്ളൂ എന്നുള്ളൊരു നിയമം ഖുർആനിൽ വന്നപ്പോൾ 10 കല്യാണം കഴിച്ചവരും 5 കല്യാണം കഴിച്ചവരൊക്കെ, അവർ ചില ഭാര്യമാരൊക്കെ ഡിവോഴ്സ് ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ 4 വരെ കല്യാണം കഴിക്കാൻ പറ്റുമെന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് ജീവിക്കുന്ന ഒരു സമൂഹമായിരുന്നു അവർ. അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു ഈ അബൂജഹലിന്റെ പുത്രിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. ഇതറിഞ്ഞ ഫാത്തിമ ബീവി വന്ന് സങ്കടം പറയുന്നത് ഹബീബായ നബിയോടാണ്, തൻ്റെ പിതാവായ ഹബീബായ നബിയോടാണ്. അത് ഫാത്തിമ ബീവിക്ക് വലിയ വിഷമവും സങ്കടവും ഉണ്ടാക്കി അലി റളിയല്ലാഹു അൻഹു ഇത്തരത്തിൽ രണ്ടാമത് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ ഉടൻ തന്നെ ഹബീബായ നബി അലി റളിയല്ലാഹുവിനോട്, നീ രണ്ടാമത് വിവാഹം കഴിക്കുന്നത്, നബി 3 ഷഹാദത്തുകളും അങ്ങനെ ചൊല്ലിയിട്ടാണ് ആ ഒരു പ്രസ്ഥാനം നടത്തുന്നത്, എൻ്റെ മകളെ വേദനിപ്പിക്കും, എൻ്റെ മകൾ അത് വല്ലാതെ വിഷമിപ്പിക്കുമെന്ന് 3 തവണ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് അത്തരമൊരു വിവാഹം കഴിക്കരുത് എന്ന രീതിയിലേക്ക് ഒരു ഉത്ബോധനം കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു പിന്മാറി. അങ്ങനെ ഫാത്തിമ ബീവിക്ക് അതൊരു വിഷമമാകുമെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു മറുപടിയാണ് അലി റളിയല്ലാഹു അൻഹു കൊടുത്തത്. അതോടുകൂടി ഫാത്തിമ, കാരണം ഫാത്തിമ ബീവി വന്നിട്ട് നബിയോട് വന്ന് പറഞ്ഞത് ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട്, ഉപ്പ് അത് തടയണമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഒരു മകളുടെ മനസ്സ്, ഫാത്തിമ ബീവി എന്ന സ്വർഗത്തിലെ സ്ത്രീകളുടെ എന്താ പറയുക നേതാവാണ്, അവരുടെ മനസ്സ് തൻ്റെ ഭർത്താവ് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതെന്ന് കാണുമ്പോൾ വിഷമാണ്. ഇതന്നെയാണ് ലോകത്തുള്ള എല്ലാ സ്ത്രീകളുടെയും, വളരെ കുറഞ്ഞൊരു 1% ആളുകൾക്ക് മാത്രമേ ഒരു പക്ഷേ വ്യത്യാസം ഉണ്ടാവില്ലോ. അപ്പൊ ഇതൊരു പൊതു മനസ്സാണ്. ഇനി വേറൊരു സന്ദർഭത്തിൽ അബ്ദുഷംസിന്റെ വീട്ടിൽ നിന്ന് ഒരു കൂട്ടര് അലി റളിയല്ലാഹു അൻഹു എന്ന യുവ കോമളനെ കണ്ടിട്ട് രണ്ടാമതൊരു കല്യാണം കഴിക്കുന്ന നിയമപരമായിട്ട് പ്രശ്നമുള്ളതൊന്നുമല്ലല്ലോ, വിവാഹം അന്വേഷിച്ചു വന്നു. മറ്റൊരു സന്ദർഭത്തിൽ അലി റളിയല്ലാഹു തുടക്കത്തിലേ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഇതറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനെ പ്രശംസിക്കുകയും ചെയ്തു. എന്നാൽ അതോടൊപ്പം നബി ഒരു കാര്യം കൂടി പറഞ്ഞു, എൻ്റെ മകളുടെ ദീനിന്റെ കാര്യത്തിൽ പരീക്ഷിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു, ഹലാലിനെ ഹറാമാക്കുകയോ അവൾ ഹറാമിനെ ഹലാലാക്കുകയോ ചെയ്യില്ല. അതായത് വിവാഹബന്ധം, ബഹുഭാര്യത്വം അത് ഹലാലാണ്, അതിനെ ഹറാമാക്കരുത്. എന്നാൽ ചില ഹറാമുകളെ എന്ത് ചെയ്യാൻ പാടില്ല, ഹലാലാക്കാൻ പാടില്ല. പറഞ്ഞു വന്നത് ചില സന്ദർഭങ്ങളിൽ ഹബീബായ നബി ഫാത്തിമ ബീവിയെ അലിതന്നെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ ഒരൊറ്റ ഭാര്യയെ വിവാഹം ചെയ്യാവൂ എന്ന നിബന്ധനയൊന്നും വെച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായി. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് പിന്നീടുള്ള ഈ സംസാരങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാവും
ശരാശരി ഏതൊരു പെണ്ണിനും തൻ്റെ ഭർത്താവ് ഷെയർ ചെയ്യപ്പെടുന്നത് ഇഷ്ടമല്ല. ഇനി പണ്ഡിതന്മാർ ഈ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് പറയുന്ന ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ ചില വ്യാഖ്യാനങ്ങൾ ഞാൻ പറയാം. കാരണം ഈ പല സ്ത്രീകളും രണ്ടാമത് വിവാഹം കഴിക്കേണ്ടി വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭാര്യമാർക്ക് എന്തെങ്കിലുമൊക്കെ ശാരീരിക പ്രയാസങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, തങ്ങളുടെ കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു വിവാഹം കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്ന ഭാര്യ നിസ്സഹായരാണ്. അവർ മറ്റു മാർഗങ്ങളില്ലാതെയാണ്, അങ്ങനെ തന്നെയാണ്, അത് നമുക്കറിയാം. അപ്പൊ ഒരുപക്ഷെ നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോൾ പല ആളുകളും ഇവരുടെ സങ്കടം നിങ്ങളുടെ ഈ വീഡിയോ രണ്ടാമതൊരു വിവാഹം കഴിക്കാനുള്ള പ്രോത്സാഹനമാണോ? ഒരിക്കലും അല്ല. രണ്ടാമത് വിവാഹം കഴിക്കുന്നതിന് പ്രോത്സാഹനമല്ല, ആ ഒരു തോന്നലിൽ നിന്നാണ് എൻ്റെ ഭാര്യ അത് വലിയ വിഷമമാവുന്നതും പിന്നീട് ഞാൻ ഭീതിപ്പെടുന്നത്, അല്ലെങ്കിൽ തന്നെ ഒരു ഭീതിയാണ്, ആയിക്കൂടി സ്വപ്നങ്ങൾ കാണുന്നു. അപ്പൊ അങ്ങനെ വരാതിരിക്കാനാ പറയുന്നത്. ഇതിന്റെ വ്യാഖ്യാനങ്ങൾ, മഹാന്മാർ പറയുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു വിവാഹത്തിന് വീട്ടുകാർ ഭാര്യയോ ഭാര്യയുടെ ആളുകളോ പിതാവോ നിർബന്ധിക്കുകയാണ് നിങ്ങൾ രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് നിർബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു കരാറാണ്. ആ കരാറ് ലംഘിച്ചാൽ ആദ്യ വിവാഹത്തിലെ സ്ത്രീക്ക് എന്ത് ചെയ്യാം? സ്വയം ഡിവോഴ്സ് ആയിട്ട് പോകാം. ഇനി ചില കരാറുകളൊന്നും ഇല്ല, പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നില്ലെങ്കിലും ആ നാട്ടിലെ ആചാരം എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ഒരു രീതി എങ്ങനെയാണ്, അതനുസരിച്ചായിരിക്കണം. അതിന് വിരുദ്ധമായാൽ വിവാഹ ബന്ധത്തിൽ നിന്ന് പിന്മാറാം. അതായത് ആ വീട്ടിലെ ആണുങ്ങൾ ആരും രണ്ട് വിവാഹം കഴിക്കുന്നവരല്ല. ഇപ്പൊ ഒരു കുടുംബത്തിലെ ഒരു മൂസാന്റെ കത്ത് ഈസ, ആ ഈസാന്റെ കുടുംബത്തിലെ ആളുകൾ ആരും, ആണുങ്ങൾ ആരും രണ്ട് വിവാഹമോ രണ്ടിൽ കൂടുതൽ വിവാഹങ്ങളോ കഴിക്കുന്ന ആളുകളല്ല. അപ്പൊ അതിലെ ഒരു ചങ്ങാതി ഒരു അസൈനാർക്ക് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന് ശേഷം രണ്ടാമത് കല്യാണം കഴിക്കാൻ പോവുകയാണെങ്കിൽ അതൊരിക്കലും ഭാര്യയുടെ സമ്മതമില്ലാതെ ചെയ്യരുത്, ഭാര്യയുടെ സംതൃപ്തി ഇല്ലാതെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അവർക്ക് ആ വിവാഹത്തിന് പിന്മാറാനുള്ള നിയമപരമായ അവകാശമുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പണ്ടേ രേഖപ്പെടുത്തി വെച്ചതാണ്. അപ്പോ ഇതൊക്കെ ഒരു ഏക ഭാര്യാവ്രതം വേണമെന്ന് നിർബന്ധമൊന്നും ഇസ്ലാമിലില്ല. പക്ഷേ ഇപ്പൊ പല ആളുകളും ചോദിക്കും, സ്വഹാബികൾ രണ്ടിൽ കൂടുതൽ വിവാഹം കഴിച്ചിട്ട്, ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചിട്ടുണ്ടല്ലോ, നബി കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഹബീബായ നബി കല്യാണം കഴിക്കുന്ന വയസ്സ് 25 വയസ്സാണ്. ആ സമയത്ത് ഖദീജ ബീവി എന്ന ആദ്യ ഭാര്യയുടെ വയസ്സ് 40 വയസ്സാണ്. അന്ന് അവർ രണ്ട് ഭർത്താവിൽ നിന്ന്, അവർക്ക് നേരത്തെ രണ്ട് ഭർത്താവ് ഉണ്ടായിരുന്നു, ആ രണ്ട് ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയതാണ്, അതിൽ മക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ വിവാഹം കഴിച്ചിട്ട് ഖദീജ ബീവി മരണപ്പെടുന്നത് വരെ മറ്റൊരാളെ നബി വിവാഹം കഴിച്ചിട്ടില്ല. നബിയുടെ മക്കൾ അതിലാണ്. അപ്പൊ അങ്ങനെ വിവാഹം കഴിക്കുന്ന സാമ്പ്രദായികമായ രീതി ആയിരുന്നെങ്കിൽ നബി ആ സമയത്ത് കല്യാണം, പിന്നെ നബി മറ്റുള്ളവരെ വിവാഹം കഴിച്ചത് സംരക്ഷണം പഠിപ്പിക്കാനാണ്. അബൂബക്കറുമായിട്ടൊരു ബന്ധമുണ്ടാവണം, അങ്ങനെ അവരുടെ മകളെ കല്യാണം കഴിക്കുന്നത്. ഉമർ റളിയല്ലാഹുമായിട്ടുണ്ടാവണം, അവരുടെ മകളെ കല്യാണം കഴിച്ചു. അലിറളിയാഹു സ്വന്തം മകളെ അങ്ങോട്ട് കഴിപ്പിച്ചു കൊടുത്തു. ഉസ്മാൻ റളിയല്ലാഹു തന്റെ രണ്ട് മക്കളെ അങ്ങോട്ട് കഴിപ്പിച്ചു കൊടുത്തു. ഇതൊക്കെ വേറെ വേറെ രീതികളാണ്. ഇതൊന്നും ഒരു വിവാഹം എന്നൊരു സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല, മറ്റു ചില ഹബീബായ നബിയുമായുള്ള ബന്ധത്തിന് വേണ്ടിയിട്ടാണ്, വിധവകളെ സംരക്ഷിക്കാൻ. അപ്പോ വിവാഹം എന്ന കൺസെപ്റ്റിലാണെങ്കിൽ 25-കാരനായ നബി വിവാഹം കഴിക്കുമ്പോൾ തന്നെ 40 വയസ്സുള്ള ഒരു സ്ത്രീയെ, അവരിൽ അത്ര അവർ മരണപ്പെടുന്നത് വരെ മറ്റൊരു വിവാഹം നബി കഴിച്ചിട്ടേയില്ല. അപ്പോ സ്വഹാബികളുടെ ഒക്കെ മാതൃക പിൻപറ്റാനാണെങ്കിൽ അവർ അടിമകളെ കുറെ വെച്ചിരുന്നു. അങ്ങനെ വെക്കട്ടെ, കുറെ പേര് ഇപ്പൊ അടിമകൾ ഉണ്ടാക്കി. അപ്പൊ അടിമത്ത സമ്പ്രദായം ശാസ്ത്രീയമായി എന്താ പറയാ, പതുക്കെ പതുക്കെ നിർത്തലാക്കിയൊരു മതമാണ് ഇസ്ലാം. എന്നാൽ ബഹുഭാരത്വം ഇസ്ലാം നിരോധിച്ചിട്ടില്ല. ബഹുഭാരത്വം ഇസ്ലാം അത് അത്യാവശ്യ ഘട്ടങ്ങൾ, മറ്റു മാർഗങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഒരു 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 ചാൻസിന്റെ മേഖല ഭാഗം മാത്രം വെച്ച ഒന്നാണ്. അതൊരു നമ്മുടെ ഐഡന്റിറ്റി ആണ് എന്ന് കരുതിയിട്ട് ഒരു നിലക്കും ഭാര്യമാർക്ക് തുല്യനീതി കൊടുക്കാതെ രണ്ടാമതൊരു വിവാഹം കഴിഞ്ഞ് ശരിയല്ല. ഇത് ഇവിടെ നമുക്ക് എന്താന്ന് വെച്ചാൽ, തമ്മി തെറ്റിയ രണ്ടാമത്തെ കല്യാണം, ഓൾക്ക് ഭാര്യയ്ക്ക് വയ്യ, അപ്പൊ രണ്ടാമത്തെ കല്യാണം, ഇങ്ങനെ നിർബാധം ഈ തുടരുമ്പോ ഒരു പെണ്ണിന്റെ മനസ്സ് എത്രത്തോളം ഈ രണ്ടാം വിവാഹത്തിൽ വേദനിക്കുന്നുണ്ട് എന്നറിയാൻ എന്റെ ഇതിന് മുൻപത്തെ രണ്ടാം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കമന്റ് ബോക്സ് നോക്കിയാൽ മതി. അതിൽ ഓരോ സ്ത്രീകളും കണ്ണീരോട് അനുഭവങ്ങൾ പറയും. ചില ഘട്ടങ്ങളിൽ, ചില ആവശ്യ സാഹചര്യങ്ങളിൽ ഇസ്ലാം അത്തരം ഒരു എക്സ്ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, 4 വരെ വിവാഹമാവും. ആരോട്? 10-ഉം 12-ഉം വിവാഹം കഴിക്കുന്നിട്ട് അവർക്കിടയിൽ തുല്യ നീതിയില്ലാത്ത ആളുകളോടാണ് അത് പറഞ്ഞത്. കഴിയുമെങ്കിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബഹുഭാരത്തുള്ള മതമാണ്, ഇസ്ലാമിന് പെണ്ണട്ടാള മതമാണെന്ന് ആക്കി തീർക്കുന്നത് മറ്റു പല താല്പര്യങ്ങൾക്കാണ്. ഏതായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ വിവിധ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു സ്ത്രീക്കും രണ്ടാമത് തൻ്റെ ഭർത്താവ് വിവാഹം കഴിക്കാൻ സന്തോഷകരമായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് സമ്മതിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. വളരെ മൈന്യൂട്ടായിട്ട് ഒരു പക്ഷേ വളരെ ചെറിയൊരു 10% ആളുകൾക്ക് കഴിയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇൻഷാ അപ്പൊ നിങ്ങൾക്ക് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം ചോദിച്ചിരുന്നു, ഈ ഇസ്രയേലിന് അണുവായുധമുണ്ടോ എന്നുള്ളത്. അണുവായുധമുണ്ട്, അവർ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. എന്നിട്ട് അവിടത്തെ അണുവായുധം കണ്ടെത്തേണ്ടെന്ന് അതിൻ്റെ ഒരു സൈനികൻ തന്നെയാണ് ലോകത്തോട്, ആരുമറിയാതെ ലോകമൊന്നും അറിയാതെ അണുവായുധം ഇസ്രയേൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിക്കാമെന്നും ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ആ വിളിച്ചു പറഞ്ഞ ആളെ പിന്നീട് ഇസ്രയേൽ വിചാരണ ചെയ്യുകയും
അവിടെ ഒരു ഒരു തടവുകാരനാക്കി പാർപ്പിക്കുകയും ചെയ്തു. ഞാൻ അയാളെ കുറിച്ച് രണ്ട് മൂന്ന് വർഷം മുൻപ് ഒരു ഫീച്ചർ ഒക്കെ എഴുതിയിരുന്നു. അപ്പൊ ഇൻഷാദാ ഇന്നത്തെ ഒരു ചോദ്യം, ഇമാം മഹദി ഇമാമിന്റെ ശരിയായ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.